ആശംസകൾ അർപ്പിക്കുന്നതിനായി ഏറ്റവും വിനയത്തോടെ ക്ഷണിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഡോക്ടർ ജെ ബെനറ്റ് അബ്രഹാം, മറ്റു വൈദിക ശ്രേഷ്ഠ ബാബുരാജ് സാർ പ്രിൻസിപ്പൽ, മറ്റ് സഹപ്രവർത്തകരെ ഏവർക്കും എന്റെ സ്നേഹ വന്ദന. കേരളത്തിൽ ആഗമാനം ഇല്ലാത്ത ഒരു പുതിയ പ്രോജക്റ്റ് ഡോക്ടർ ബെനറ്റ് ഡോക്ടർ നേതൃത്വത്തിൽ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം അദ്ദേഹം വീണ്ടും വിമർശനമേറ്റുവാങ്ങുവാൻ തയ്യാറെടുത്തിരിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രോജക്റ്റിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത്, ഡോക്ടർ ഈ ചുറ്റുപാടുമുള്ള ഗർഭിണികളെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി ഡോക്ടർ ചെയ്യുന്നു. അപ്പോൾ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചു, ഇവർക്കുള്ള ഒപി ഔട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ വഹിക്കാൻ വേണ്ടി നിങ്ങളുടെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ പറഞ്ഞ ഡോക്ടർ തീർച്ചയായിട്ടും ചെയ്യാം, പക്ഷെ ഇതൊക്കെ ചെയ്താലും കേരളത്തിൽ ഇല്ലാത്ത ഈ പ്രോജക്റ്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നാലും വിമർശനം എങ്ങനെ താങ്ങും? അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ തോറും വിമർശനം വരും, എന്തോ മാങ്ങ ഉള്ളിടത്തെ കല്ലെറിയൂ, അങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മുടെ ജനം വിമർശിച്ചുകൊണ്ടിരിക്കും. ചെയ്യേണ്ടുന്ന നന്മ പ്രവൃത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിലും ടിവിയിലും കോളേജിലെ പിള്ളേർക്ക് ആഹാരം കൊടുക്കുന്നതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് വളരെ നല്ല രീതിയിൽ ഒരു പ്രക്ഷോഭണം നടത്തിയ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. അതിനെക്കുറിച്ച് ഇന്നലെ നടന്ന ഒരു മീറ്റിംഗിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ, നമ്മുടെ വീട്ടിലെ മക്കൾമാർ ആഹാരം അവർക്ക് ഒരു ദിവസം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ പറയും, അമ്മ എനിക്കിത് വേണ്ട, അമ്മ ഇത് ശരിയാവില്ല, ഞാൻ കുറച്ച് മാറ്റി വയ്ക്കാം. എല്ലടോ വിമർശനമാണ്. ഏത് നന്മ ചെയ്താലും ഏത് സുതാര്യമായ പ്രവൃത്തികൾ ചെയ്താലും ഏതേത് കൃത്യകരമായ കാര്യങ്ങൾ ചെയ്താലും എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഇന്നും സഭകളിലും സഭ ഇതര സ്ഥാപനങ്ങളിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നിരുന്നാലും ക്രിസ്തുവിനെ ക്രിസ്തു ദർശനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ മെഡിക്കൽ കോളേജ് ഈ സമൂഹത്തെ സാക്ഷി നിർത്തി ഈ സമൂഹത്തിലുള്ള നിർധനരായ യാതന അനുഭവിക്കുന്ന അവലംബഹീനരായ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന കാസ്റ്റ് കാർഡുള്ള യുവതികൾക്ക് അവരുടെ ഗർഭസ്ഥ അവസ്ഥയിലുള്ള പൂർണ്ണ ചെലവ് ഗവൺമെന്റുമായി ചേർന്ന് വഹിക്കുവാൻ ദക്ഷിണ കേരള മഹായുണവയുടെ യശസ് ഉയർത്തി നിൽക്കുന്ന ഡോക്ടർ എസ് എൻ സി എസ് ഐ മെഡിക്കൽ കോളേജ് തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഈ സ്ഥാപനം ഉള്ളത് കൊണ്ടാണ് നിങ്ങളാകുന്ന നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പ് ഉള്ളത് എന്നുള്ള ചിന്തയിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ, കുടുംബ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ സഭാ പ്രാർത്ഥനകളിൽ ഈ സ്ഥാപനത്തിൽ കൂടുതൽ കൂടുതൽ പ്രോജക്റ്റ് വരുവാനും നമ്മുടെ ബഹുമാനായ ഡോക്ടറുടെ ആഗ്രഹ പ്രകാരം ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയി തന്നെ മാറ്റപ്പെടുവാനും, വെല്ലൂർ മെഡിക്കൽ കോളേജിനെ സാക്ഷീകരിക്കുന്ന രീതിയിൽ ഡോക്ടർ എസ് എം സി എസ് ഐ മെഡിക്കൽ കോളേജ് മാറുവാനും ഒത്തൊരുമയോട് കൂടി നമ്മൾ ആലോചിക്കേണ്ട, വിമർശിക്കുമ്പോൾ ദക്ഷിണേന്ത്യാ സഭയിൽ സാമ്പത്തികമായി മുന്നോക്കം നൽകുന്ന ഒട്ടനവധി ഡയലിസിസുകളുണ്ട്, സമ്പാദ്യമുള്ള ഒട്ടനവധി ഡയലിസിസുകളുണ്ട്. എല്ലാ മെഡിക്കന്മാർ വിചാരിച്ചിട്ടും അവരൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുവാൻ സാധിച്ചില്ല. 2002 ദൈവസഹായത്താൽ ദക്ഷിണ കേരള മഹായുണവയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായി. ഇവിടെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വിമർശനം, ദേഷ്യം, അല്ലെങ്കിൽ ഈ മാനേജ്മെന്റിനെതിരായിട്ടുള്ള പ്രവൃത്തികളിൽ വ്യാപൃതരായിരിക്കുക. ഒരു മാസം ശമ്പളം താമസിച്ചാൽ അതിൽ അവശകലം കണക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുക. ഇത് നമ്മുടെ കുടുംബമാണ്. നമ്മൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ശുശ്രൂഷിച്ച് ഈ സ്ഥാപനത്തെ വളർത്തുവാനുള്ള ബാധ്യത നമുക്ക് ഏവർക്കുമാണെന്നുള്ള ചിന്തയിൽ ഈ അഥാണി പ്രോഗ്രാമിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കുക. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
തുടർന്ന് ഇൻഷുറൻസ് കാർഡ് വിതരണമാണ്. പേര് വിളിക്കുന്ന മുറയ്ക്ക് ബഹുമാനമുള്ള ഡോക്ടർ ടി പ്രവീൺ സാറിന്റെ വക്കൽ നിന്ന്